യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് അർച്ചതയോട് സംസാരിക്കാം. അവസ്ഥയിൽ കിടന്നിട്ടും അവൾ എന്താ എന്നോടൊരു വാക്ക് പോലും മിണ്ടാത്തത്? ഒന്ന് നിന്നെ, നിനക്കേ ഈ പുറമെയുള്ള വെളുപ്പേയുള്ളൂ, മനസ്സ് കറുപ്പാ. അല്ലെങ്കിൽ എന്റെ മോളുടെ ആ കിടപ്പ് കണ്ടിട്ട് ഒന്നും പറയാതെ ഇങ്ങനെ ഇറങ്ങി പോരുവോ? നിനക്ക് എന്റെ മോൾക്ക് അപകടം പറ്റി കിടക്കുന്നത് കാണുമ്പോ സന്തോഷമായിരിക്കും. കുറച്ചു നാളത്തേക്ക് അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. നിനക്കിവിടെ എന്തോ ആകാല്ലോ. നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? എന്താ എന്താ മായി? ശ്രീകുട്ട, ഇവള് സിത്താരെ കയറി കണ്ടിട്ടേ കമാന്നൊരു അക്ഷരം മിണ്ടിട്ടില്ല. ഒരാൾക്ക് അപകടം പറ്റി കിടക്കുമ്പോ ആരെങ്കിലും മനസ്സിൽ ശത്രുത വെച്ച് പെരുമാറുവോ? അമ്മായി, ഞാനൊന്ന് പറയട്ടെ? വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യത്വം വേണം, അത് നിനക്കില്ല. അമ്മായി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ? നിന്നെ എനിക്ക് മനസ്സിലായി. പുറമേ പാവത്തിനെ പോലെ അഭിനയിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിപ്പോ കാലൊടിഞ്ഞു കിടക്കുന്ന എന്റെ മോളെ കുറിച്ച് ഓർത്ത് തുള്ളിച്ചാടുകയായിരിക്കും. പക്ഷേ നിന്റെ ചാട്ടം അവസാനിക്കും, അതും എത്രയും പെട്ടെന്ന്. താൻ സിത്താരോട് സംസാരിക്കാതിരുന്നത് ശരിയായില്ല. അവളൊരു അപകടം പറ്റി കിടക്കുമല്ലേ. അപ്പോ വേദന എങ്ങനെ ഉണ്ടെന്നോ ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കായിരുന്നു. ചോമായി പറഞ്ഞതുപോലെ മനസ്സിൽ ദേഷ്യം വെച്ചിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നത് മോശമായിപ്പോയി. ശ്രീകാന്ത് എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഞാൻ സിത്താരയോട് മനഃപൂർവ്വം ഒന്നും ചോദിക്കാതിരുന്നത്, ഞാൻ എന്തെങ്കിലും ചോദിച്ചാ അവള് ചിലപ്പോ ദേഷ്യത്തിൽ എന്തെങ്കിലും സംസാരിക്കും. ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ബി പി കൂട്ടാനൊന്നും പാടില്ല, അത് അവളുടെ ബോഡിക്ക് കേടാ. ഞാൻ ആഗ്രഹിക്കുന്നത് അവള് വേഗം സുഖപ്പെട്ട് വരാനാ. അല്ലാതെ അമ്മായി പറഞ്ഞതുപോലെ സിത്താരയുടെ കിടപ്പ് കാണുമ്പോ സന്തോഷിക്കുകയല്ല ഞാൻ ചെയ്തത്. അവൾക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിലും എനിക്കങ്ങനെയൊന്നുമില്ല. തിരിച്ചു വരണം പഴയതിലും മിടുക്കിയായിട്ട്. രോഹിത്തെ, ഹായ് ശ്രീലക്ഷ്മി. ദേ കേറി വാ ശ്രീലക്ഷ്മി. മായേ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കേറി വാ ശ്രീലക്ഷ്മി. ഞാൻ നിന്റെ വീട്ടിലെ വിരുന്നിന് വന്നതല്ല, നിന്റെ കൊരണം തല്ലി പൊട്ടിക്കാൻ വേണ്ടി വന്നത്. ദേ ശ്രീലക്ഷ്മി, എന്റെ രോഹിതേരനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കേണ്ടതേ മനുഷ്യന്മാരോടല്ലേ, അല്ലാതെ മൃഗത്തിന്റെ സ്വഭാവം കൊണ്ട് നടക്കുന്ന ഇവനെ പോലുള്ളവന്മാരോടല്ല. ഇവനെ മനുഷ്യജന്മത്തിന് തന്നെ അപമാനം. ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവന്റെ കാരണം തല്ലി പൊളിച്ചേനെ. അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുള്ള ഒരാളാ നിന്റെ ഈ രോഹിതേട്ടൻ.
നീയും ഞാനും സന്തോഷമായിട്ട് കഴിയുന്നതിന്റെ അസൂയ ഉണ്ട്. ഇവള് വെറുതെ ഓരോന്ന് വിളിച്ചു പറയണ്ട. നീ ഇവള് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോ. ഇവൾ എന്ത് തന്നെ പറഞ്ഞാലും എനിക്കറിയാം എന്റെ രോഹിത്തേട്ടനെ. രോഹിത്തേട്ടനും രോഹിത്തേട്ടന്റെ മനസ്സും തങ്കവാ, തനി തങ്കം. തങ്കമാണെങ്കിലേ നീ ഇവനെ കൊണ്ടുപോയി അകത്തെങ്ങാനും വെക്കി. അല്ലാതെ എന്റെ കുടുംബത്തിന്റെ സമാധാനം കെടുത്താൻ വേണ്ടി ഇവൻ ഇറങ്ങി തിരിച്ച സത്യമായിട്ട് ഇവനെ ഞാൻ തല്ലും. എന്റെ രോഹിത്തേട്ടനെ തല്ലാ മാത്രം എന്ത് ദ്രോഹം എന്റെ രോഹിത്തേട്ടൻ നിന്റെ കുടുംബത്തോട് ചെയ്തത്? നീ അത് പറ. ഇപ്പൊ സിത്താരയും കൊണ്ട് നാട് വിട്ടു പോകാൻ ശ്യാമനെ ഉപദേശിച്ചത് ആരാ? ഇവനല്ലേ. അങ്ങനെ എന്തെങ്കിലും നടന്ന ശ്രീയേട്ടന് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലെന്ന് ഇവന് നന്നായിട്ട് അറിയാം. അതാ ശ്യാമനെ ഓരോന്ന് പറഞ്ഞ് ഇവൻ പ്രോത്സാഹിപ്പിച്ചത്. ഞാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. നിന്റെ ശ്രീയേട്ടനെ വേണ്ടെന്ന് സിത്താരയ്ക്ക് തോന്നി, അവള് പോയി, അത്ര തന്നെ. അതിനെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിലേ തല്ലുകൊള്ളാൻ പോകുന്ന നിനക്കായിരിക്കും. ഞാൻ ശ്യാമിനെ പ്രോത്സാഹിപ്പിച്ചു പോലും, എനിക്കേ അതിന്റെ കാര്യമൊന്നുമില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും സിത്താരയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞതിന് പിന്നിൽ നീ തന്നെയാ. കാരണം നിനക്ക് എന്റെയും ശ്രീയേട്ടന്റെ സങ്കടം കാണണം. അതിനുവേണ്ടി ഇതല്ല, ഇതിനപ്പുറം നീ ചെയ്യും. ആ ചിലപ്പോ ചെയ്തെന്ന് വരും. നീ എന്നെ എന്ത് ചെയ്യും? കൊല്ലുവോ? നീ കൊല്ലുവോന്ന്? എന്റെ ശ്രീയേട്ടനെതിരെയോ എന്റെ കുടുംബത്തിനെതിരെയോ നീ ഇറങ്ങി തിരിച്ച നിന്നെ ഞാൻ ചിലപ്പോ കൊന്നെന്ന് വരും. ഇത് വെറുതെ പറയുന്നതല്ല, കൊല്ലൂന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. നീ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് അങ്ങ് പോവാൻ പോവാണോ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഇനിയും നീ ഇവിടെ ഇങ്ങനെ പ്രകടനം കാണിച്ച രോഹിത്തിന്റെ മറ്റൊരു മുഖം കൂടി നീ കാണും. നിന്റെ വിരട്ടിലൊക്കെ ദേ ഈ നിക്കുന്ന ഇവളോട് മതി, എന്നോട് വേണ്ട. കൈയെടുക്കടാ, എടാ കൈയെടുക്കാൻ. നിന്നോട് കൈയെടുക്കാനല്ലേ പറഞ്ഞേ? രോഹിത്തേട്ടനെ തല്ലു എന്ന് പറഞ്ഞ് ഇവിടെ കൈപിടിച്ച് ഓടിക്ക രോഹിത്തേട്ടാ. ഇത് നിനക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ നോങ്ങി വെച്ചതാ. ഇനിയും നീ എനിക്കെതിരെയോ എന്റെ കുടുംബത്തിനെതിരെയോ എന്തെങ്കിലും പരിപാടികളായിട്ട് വന്ന നേരത്തെ പറഞ്ഞതുപോലെ നിന്നെ ഞാനങ്ങ് കൊല്ലും. അവന് തല്ലല്ല, തല്ലി കൊല്ലണമായിരുന്നു. അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും അത് സന്തോഷമുള്ള കാര്യം. അത് എന്റെ ചെരുപ്പൊന്ന് പൊട്ടി, അത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ പോയി തയ്പ്പിച്ചോണ്ട് വരില്ലായിരുന്നോ? ലക്ഷ്മിക്കുട്ടി എന്തിനാ വെയിലും കൊണ്ട് ഇവിടെ വരെ വന്നേ? ഏയ് അത് കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, നീ വെയിലും കൊണ്ട് നടന്നാലേ എനിക്ക് നോവും. ഇവർ ഈ വഴിക്ക് എവിടെ പോയതാ? നീ കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോടാ. അല്ല ചോദിക്കാൻ മറന്നുപോയി, സിത്താരയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നോ? ആ വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. നീ കേറ്. അവളെ അവനെ അങ്ങ് ഇടിച്ച് തെറിപ്പിച്ചിരുന്നെങ്കിൽ രണ്ടിനെ കൊണ്ടുള്ള ശല്യം തീർന്നേന്. ഒരഞ്ചു മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ ഇവളുടെ കാരണം ഞാൻ തല്ലി പൊളിച്ചേനെ.
രോഹിത്തേട്ടാ, രോഹിത്തേട്ടനെ തല്ലി ശ്രീലക്ഷ്മി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവിടെ നിന്നിങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പോയി അവളെ കൊന്നിട്ട് വാ. അവളെ കൊന്നതിന്റെ പേരിൽ രോഹിത്തേട്ടൻ ജയിലിൽ പോവേണ്ടി വന്നാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല. ചെല്ല് രോഹിത്തേട്ടാ, അവളെ തീർത്തിട്ട് വാ. അവളെന്നെ തല്ലിയപ്പോ തന്നെ എനിക്കവളെ കൊല്ലണമെന്ന് തോന്നിയതാ. ഇപ്പൊ നീ കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അവളെ ജീവിക്കാൻ പാടില്ല. രോഹിത്തേട്ടാ, ഇപ്പൊ ഇതെവിടേക്ക്? ആ ശ്രീലക്ഷ്മിയെ കൊല്ലാൻ. അവളെ കൊല്ലാനോ? അതെ, അവളിനി ജീവിച്ചിരിക്കാൻ പാടില്ല.